രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഫുഡ് ബ്ലോഗിംഗ് കമ്പനിയാണ് രാഹുലിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ ഒരു കുഞ്ഞിനെ പോലെയാണ് കൊണ്ടു നടന്നത് അതിന്റെ എല്ലാ മൂർധന്യ അവസ്ഥയിലും അതിനെ വാനോളം ഉയർത്താൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ് രാഹുലൻകുട്ടി അത് അദ്ദേഹത്തിന് സാധിക്കാനും പറ്റി അതുപോലെ തന്നെ രാജ്യത്തിലെ ആദ്യ ഫുഡ് ബ്ലോഗർ കൂടിയാണ് ഫേസ്ബുക്ക് തന്നെ ഫണ്ട് ചെയ്യുന്ന ആദ്യത്തെ ഫുഡ് ബ്ലോഗർ എന്ന് എടുത്തു പറയണം അത്രമേൽ സമ്പാദ്യവും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിന് എത്തിയിരുന്നു നല്ല കുടുംബജീവിതം നല്ല അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും പിന്നെ എന്തു തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമം കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം സ്റ്റോറികളോ ചിത്രങ്ങളോ ഒന്നും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിഷമം എന്തായിരിക്കുമെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കൂട്ടുകാരും ഒത്തു തിരിയുന്ന സമയം അവരോടൊക്കെ തന്നെയും സങ്കടങ്ങൾ അറിയാതെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം സങ്കടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല രാവിലെയും വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് വീട്ടുകാരെ വിളിച്ചപ്പോഴായിരുന്നു സംഗതി അറിഞ്ഞത് അങ്ങനെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത് രണ്ടു വയസ്സുള്ള മകനെ ഒറ്റയ്ക്കാക്കി അവൻ അങ്ങനെ പോകില്ലല്ലോ മൂന്ന് ദിവസമായി അവന്റെ അക്കൗണ്ടിൽ അവൻ പോസ്റ്റുകൾ പങ്കുവയ്ക്കാതിരുന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ വിഷമമുണ്ടെന്ന് അങ്ങനെ ഒരിക്കലും അനക്കമില്ലാതിരിക്കില്ല ഇന്നലെ സുഹൃത്തുക്കളോട് പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ പോലും മടിയായിരുന്നു എപ്പോഴും സുഹൃത്തുക്കളെ അങ്ങോട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ രാഹുൽ അസ്വസ്ഥനായിരുന്നു വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞത് പ്രശസ്ത ഫുഡ് ബ്ലോഗർ രാഹുലിൻ കുട്ടിയെ കൊച്ചി മാടവന ഉദയം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് രാത്രി ഫോണിൽ രാഹുലിനെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾ വീട്ടിലുള്ളവരെ വിളിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാഹുലിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കഴിഞ്ഞ രാത്രി ഒപ്പമുണ്ടായിരുന്ന രാഹുൽ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കളിൽ ചിലർ തന്നെ ഇപ്പോൾ രംഗത്തെത്തി പറയുകയാണ് പനമ്പള്ളി നഗറിൽ അടുത്തിടെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രാഹുൽ ഒരു കോഫി ഷോപ്പും തുടങ്ങിയിരുന്നു പോലീസ് രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും ഉദയം തുവാതിൽ കിഴക്കേക്കിഴുവനെ നാരായണൻകുട്ടിയുടെയും ശൈലജ മേനോന്റെയും മകനാണ് ശ്രീപ്രിയയുടെ ഭർത്താവും കൂടിയായ ഇദ്ദേഹം മകന്റെ പേര് ഇഷിത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വൈകിട്ട് അഞ്ചിന് വീട്ടുപിളപ്പിൽ തന്നെ സംസ്കരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളും ഹോട്ടലുകളിലൂടെയും എത്തിച്ചു കൊണ്ടിരുന്ന ഒരു സുഹൃത്തുതന്നെ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് രാഹുൽ അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഞെട്ടൽ തന്നെയായിരുന്നു അവസാനമായി അദ്ദേഹം ക്ഷേത്രത്തിലാണ് എത്തിയത് ഗണപതി ക്ഷേത്രത്തിലെത്തി അവസാനം ഉണ്ണിയപ്പം കഴിച്ച വീഡിയോ ആണ് പങ്കുവച്ചത് ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതായും രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചതും അദ്ദേഹം വളരെയധികം മൂന്ന് ദിവസമായി വിഷമത്തിലായിരുന്നതുമൊക്കെ ഊഹിച്ചു നോക്കുമ്പോൾ എന്തോ പ്രശ്നം അദ്ദേഹത്തിന് അലട്ടിയിരുന്നതായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം ആരായിടത്തും പറഞ്ഞിരുന്നില്ല എന്നതും ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് രാഹുൽ അവസാന നാളുകളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചത് എന്തായിരിക്കും അദ്ദേഹത്തിന് എന്തോ മനോവിഷമുണ്ടായിരുന്നു എന്തോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആത്മഹത്യയിലേക്ക് പോയതും അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം അത് പറയാതിരിക്കില്ല സുഹൃത്തുക്കളോടോ ഭാര്യയോടെങ്കിലും അദ്ദേഹം തുറന്നു പറയുമായിരുന്നു ആരെയും വിഷമിപ്പിക്കേണ്ട എന്നും ഒരു നേരത്തെ തോന്നലിലും അദ്ദേഹം ചെയ്തതായിരിക്കാം ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി പറയണമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ